ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിക്കാണ്ടാണ് വന്നിട്ടുള്ളത്. വലുതായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഹനുവിൻ്റെ ഒരു ബർത്ത്ഡേനു, 6th ബർത്ത്ഡേനു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെയാണ് സെലിബ്രേഷൻ ചെയ്യുന്നുള്ളൂ, വലുതായിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇല്ലതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലേക്കൊന്ന് വിട്ട് കാണി എല്ലാവർക്കും കാണിക്കാനൊക്കെ ഒന്ന് വിചാരിച്ചു. അപ്പോൾ അതിനേക്കാണാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അന്ന് ചെറുതായിട്ട് എന്താ പറയുക, നെയ്ച്ചോറും ചിക്കൻ കറിയും, ചിക്കൻ വരട്ടിയതും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്ന്, പിന്നെ ചെറിയൊരു കേക്ക് മുറിയൊക്കെ ഉള്ളു കേട്ടോ. അപ്പം അതിന് തന്നെ കറിയും എന്തൊക്കെ ഉണ്ടാക്കാനേക്കാണ് പോവുകയാണേ. എന്നാൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം കേട്ടോ. ഇത് ചിക്കൻ വരട്ടിയാണ്, പിന്നെ ആ ചിക്കൻ ഫ്രൈയിലേക്കില്ല മസാല കൂട്ടാൻ കേട്ടോ. ഞാൻ ചിക്കൻ കറി ഇവിടെ റെഡിയായി തുടച്ചിന് തുടച്ചിട്ടുണ്ട്. ആ സമയം നെയ്ച്ചോർക്കുള്ള വെള്ളം അവിടെ തളിച്ചു വരുന്നുണ്ട്. ഇമ്മയുടെ ആ സമയം കൊണ്ട് തന്നെ നെയ്ച്ചോറ് ഇതൊക്കെ റെഡിയായി കഴിഞ്ഞിരുന്ന് അപ്പം ആ സമയം കൊണ്ട് ചിക്കൻ പൊരിച്ചതിനും ചിക്കൻ പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് ബലൂൺസൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ബലൂൺസ്, അതേപോലെ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിലുള്ള ഒരു ബലൂൺസ് ഉണ്ടല്ലോ, അതൊക്കെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ ഒറ്റക്കാൻ ഇവിടെ ചെയ്യുന്നത് ഇമ്മയുടെ പണിയിലാണ്, ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഒറ്റക്ക് ചെയ്യാൻ, അതിൻ്റെ പിന്നെ നല്ല സ്ട്രോങ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വീർപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഏതായാലും പകുതിയൊക്കെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയൊക്കെ ഞാൻ വീർപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു, ഏതായാലും അതാ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അനുവിനെയും മിനുവിനെയും ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഏതായാലും ഒരു ചെറിയൊരു ഡെക്കറേഷൻ്റെ വീഡിയോ ആണ് എടുത്ത്. ഇനി ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ സമയം കൊണ്ട് ഇനി ഓരൊക്കെയും കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി വന്നു. ഇനി കേക്ക് മുറിയിലേക്ക് പോവാണ് കേട്ടോ.
ഇനി എല്ലാവരും ബർത്ത്ഡേക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു കരണ്ടിന് ഓടിച്ചിന് ഒരു ബേക്കേനു അതിന് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അതിന് മിന്നിനും കൂടി ഓടിച്ചാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു ചെറിയ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് രണ്ടാൾക്ക് ഓടിച്ചാൽ വേണ്ടി ഓടിച്ചു ചോദിച്ചിട്ട് പിന്നെ ചെറിയൊരു ഒരാൾ കസാര പൊട്ടിനു കേട്ടോ. അതിന് തരാതിട്ട് ഞാനാണ് ഞാനിരുന്നിട്ട് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കസാരയും രണ്ട് കസാരയും രണ്ടാൾക്കും വാങ്ങിക്കൊടുത്തു. അതേപോലെ ഇത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെറിയ ടോയും വാങ്ങിക്കൊടുത്തു കേട്ടോ. ഈ ബർത്ത്ഡേക്ക് അതാണ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തത്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്താ കേട്ടോ ആമസോണില്. ഞാനൊരു കട്ട ഫോട്ടോസ് കൊടുക്ക നോക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാണ്, പക്ഷെ അവൻ തന്നില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഇതിൽ ഉണ്ടാക്കാനുള്ള ഫോട്ടോസൊക്കെ അതിൽ കൊടുത്തേക്കണ്, ഏത് തരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഫോട്ടോസ് കൊടുത്തേക്കണ്. അതനുസരിച്ചാണ് അവന് പൈസൈക്കിളും അതേപോലെ സീസോ ഒക്കെ അവൻ ഉണ്ടാക്കി നോക്കിയും ചെയ്തു കേട്ടോ. അവനക്ക് ഈ കട്ട തന്നെ പല സംഭവങ്ങളും അവൻ ഉണ്ടാക്കും, അത് ഓർത്ത് തന്നെ നമ്മൾ വാങ്ങി. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ രണ്ട് കാര്യമുണ്ട് ഇമ്മതൊക്കെ വാങ്ങാൻ കാരണം. ഒന്ന്, ഇവന് ഈ കട്ടൊക്കെ കിട്ടിയാൽ പല സംഭവങ്ങളും ഉണ്ടാക്കും ചോദിച്ചു. പിന്നെ മാത്രമല്ല ഒരാൾക്ക് വാങ്ങിയ രണ്ടാൾക്ക് കളിച്ചും ചോദിച്ചാലോ. അത് ഓർത്ത് ഞാൻ നമ്മൾ അത് വാങ്ങിയത് കേട്ടോ. ഏതായാലും നല്ലതായിരുന്നു ആ കട്ട കാണാൻ, നല്ല 150 പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏതായാലും കേക്ക് മുറി ഇതൊക്കെയും കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അപ്പം ഏതായാലും ഷബാങ് കൊടുക്കാനൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം പറഞ്ഞു ഇവിടേക്ക് നേരാക്കിയിട്ട് ഒന്ന് വിശാലേക്കാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ വനത്തിൽ. അപ്പോൾ എല്ലാവരും അതൊക്കെ നേരാക്കിയിട്ട് അപ്പം പറഞ്ഞു എന്നാൽ ശരിയാണ് അങ്ങനെ ചെയ്യാനായിരുന്നു. അപ്പം ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിക്കാണ് ഇരിക്കണേ. ഇപ്പം ഏതായാലും ഫുഡൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ.